ജീൻ പോൾലാൽ ടൊവിന തോമസിനെ നായകനാക്കി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രം നടികർ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിട്ടാണ് നടികർ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയെ ആവറേജ് ബിലോ അവറേജ് എന്നുള്ള കാറ്റഗറിയിലൊന്നും പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെ എന്തുകൊണ്ട് ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അതിനുമുമ്പേ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ ഒരു സിനിമ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഭയങ്കര വൈബുള്ള ഉള്ള അത്യാവശ്യം ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ലൈക്ക് ഒരു തല്ലുമാല പോലത്തെ ഒരു മൂവിയല്ല ഇത് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് കോമഡീസും കാര്യങ്ങളുള്ള ഒരു ഡ്രാമ മോഡിലുള്ള അല്ലെങ്കിൽ ഒരു പോലെ തന്നെ നടികർ അല്ലെങ്കിൽ ഒരു നടൻ എന്താവണം എന്തായിരിക്കരുത് എന്നുള്ള ഒരു കാര്യം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു മൂവിയാണ് സോ ഇതെല്ലാവർക്കും വർക്കാവുന്ന ഒരു മൂവി അല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ സിനിമയുടെ പ്ലോട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ മൂന്ന് സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നു തുടർന്ന് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നു അതിനുശേഷം തുടരെ തുടരെ പരാജയങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒടുങ്ങാത്ത അഹങ്കാരവും ജാടയും ഈഗോയും തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ചിട്ടയില്ലാത്ത ജീവിതം തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായി മാറുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു നല്ലൊരു നടനായിട്ട് മാറുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അധപതനമായിരിക്കും ഇനി കാണാനായിട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിട്ടൊക്കെയാണ് സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇനി സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ജീൻ പോൾ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് യൂഷ്വൽ ആയിട്ടൊരു ട്രീറ്റ്മെൻ്റ് അല്ല ഈ സിനിമയിൽ പല രംഗങ്ങളിലും പല കാര്യങ്ങളിലും കുറച്ചും കൂടി ആളുകളെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നെങ്കിലും അതിനൊന്നും ശ്രമിക്കാതെ വളരെ നാച്ചുറലായിട്ട് വളരെ കൂളായിട്ടുള്ള രീതിയിലാണ് പല കാര്യങ്ങളും ഇതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മേക്ക് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ പല പ്രേക്ഷകർക്കും അത് വർക്ക് ആവാനായിട്ടുള്ള സാധ്യതയില്ല പല രംഗങ്ങളിലും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല ഈ ഒരു സിനിമയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ബട്ട് എനിക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് പല ആക്ഷൻ രംഗങ്ങളിലാണെന്നുണ്ടെങ്കിലും പല ഇമോഷണൽ സീക്വൻസിലാണെന്നുണ്ടെങ്കിലും അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡിഫറൻറ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു നോക്കാം എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുന്നു ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടൊവിനോ തോമസിൻ്റെ നല്ല ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിച്ചു ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ആ റോള് വളരെ തന്മയത്തോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ നിന്നുള്ള ഒരു സൂപ്പർ സ്റ്റാർ പതിവിൽ നിന്നും ഒരു നടികർ അല്ലെങ്കിൽ ഒരു നല്ല നടനായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ക്ലിയർ ആയിട്ട് തന്നെ ടോവിനോ തോമസ് കാണിച്ചിട്ടുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഉള്ള മൂവിയാണ് എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ടോവിനോ തോമസ് ഒരു പക്ഷേ ഈ സിനിമ എടുത്തിട്ടുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു ഫിലിം സെലക്ഷൻ തീർച്ചയായിട്ടും ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ടൊവിനോ ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ടൊവിനോ കൂടാതെ തന്നെ സൗബിൻ ഷാഹിർ ബാലു വർഗീസ് സുരേഷ് കൃഷ്ണ ഭാവന തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഈ ഒരു സിനിമയിലുണ്ട് അതുപോലെ തന്നെ രഞ്ജിത്തും ഈ ഒരു സിനിമയിൽ വേഷം ചെയ്യുന്നുണ്ട് അനൂപ് ഉണ്ട് എല്ലാവരും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ടൊവിനോ തോമസിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എടുത്തു പറയണം എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അനൂപ് മാനോൻ്റെ പെർഫോമൻസും സൗബിൻ്റെയും സൗബിൻ്റെ ഒക്കെ പെർഫോമൻസൊക്കെയാണ് കാരണം അനു ക്ലൈമാക്സിനോട് എടുത്തു വരുന്ന ചില പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള സീൻസ് ആയിരുന്നു അതുമാതിരി ബാലു വാഗീസിൻ്റെ കുറച്ച് ഇമോഷൻ സീൻസും കാര്യങ്ങളും അതുമാതിരി തന്നെ സൗബിൻ്റെ കുറച്ച് സീൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര അധികം ആവുന്ന തരത്തിലുള്ള പല രംഗങ്ങളും കാര്യങ്ങളും സിനിമയിൽ ഉണ്ടായിരുന്നു പിന്നെ സിനിമയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ടീസർ ട്രെയിലർ കാര്യങ്ങളൊക്കെ കണ്ട് വളരെ ജിൽ ജില്ലിരിക്കുന്ന മ്യൂസിക് മൊത്തമായിട്ട് സിനിമയിൽ കൊടുത്തിട്ടില്ല എവിടെയൊക്കെ അത്തരത്തിലൊരു മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്നു അവിടെ മാത്രം അത്തരത്തിൽ കൊടുത്ത് അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ആണ് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഒരു ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന കോസ്റ്റ്യൂംസ് അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അവർ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് വ്യക്തമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ കളർഫുൾ ആയിട്ട് തന്നെ അവർ ഫോളോ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു നടൻ അവന് കിട്ടിയിരിക്കുന്ന റോൾ അല്ലെങ്കിൽ അവന് കിട്ടിയിരിക്കുന്ന സീൻ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു നല്ല നടനാവണമെങ്കിൽ അവന് നല്ല ഒബ്സർവേഷൻ വേണം പല കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം കുറേ ജീവിത വേണം കുറെ വായിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു എക്സാക്ട് വേർഷൻ ഈ ഒരു സിനിമയിലൂടെ കാണാനായിട്ട് സാധിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് നല്ല ഒരു പ്രകടനം അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ അത് അവതരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കാണിച്ചത് സിനിമയുടെ അവസാനത്തിലോട്ട് കാണിച്ചപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സീനോട് കൂടിയിട്ട് സിനിമയുടെ അവസാനത്തിലോട്ട് എത്തിയപ്പോഴാണ് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നത് സിനിമയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ തുടക്കം വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജിൽ ജിൽ എന്നുള്ള ഒരു സൗണ്ടിങ് ഉള്ള രീതിയിൽ സിനിമ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ പിന്നീട് സിനിമ അങ്ങോട്ട് കുറച്ച് സ്ലോ പേസ് ആയിട്ട് ഇങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഒരു സ്ഥലത്ത് പോലും സിനിമ പോറടിപ്പി അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ സിനിമയുടെ അവസാനത്തിലോട്ട് എത്തിയപ്പോൾ നമുക്കൊരു ഇത് കംപ്ലീറ്റ് ആയി നമ്മൾ ഐ എം ഫീൽ കംപ്ലീറ്റ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ശരിക്ക് കിട്ടുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി സിനിമ അവസാനത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ള രീതിയിൽ പറയാനായിട്ടുണ്ടായിരുന്നത് ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ എക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയിരുന്നു അവിടെ ആ ഒരു ആക്ഷൻ രംഗങ്ങൾ ഇല്ലെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് കാര്യമായിട്ട് ഒരു മാറ്റമോ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്കൊരു ആക്ഷൻ സീക്വൻസ് വേണം എന്ന് കരുതി ആക്ഷൻ സീക്വൻസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ അടിപൊളിയാണ് അതുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അത് കണ്ട് എൻജോയ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ് ബട്ട് അത് കുറച്ച് ഫോഴ്സ്ഡ് ആയ പോലെ എന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു ഞാൻ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു മേക്കിംഗ് രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആൻഡ് കൂളായിട്ട് പോകുന്ന ഒരു മൂവിയാണിത് ഒരു നടൻ എന്തൊക്കെ ആവണം എന്തൊക്കെ ആവാൻ പാടില്ല എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു മൂവി കൂടിയാണിത് നിങ്ങൾ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്കൊരു നടനാവണം എന്നുള്ള ആഗ്രഹമൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടുനോക്കാം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക സോ മറ്റു വീഡിയോയിൽ കാണുമ്പേക്കും ഗുഡ് ബൈ